ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്നലെ ഞാന് ബുർജ് ഖലീഫയിലൊക്കെ പോയി ക്ഷീണം കൊണ്ട് വന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോണ് പിന്നെ ഈ ചങ്ങായി ജംഷാദ് എന്നെ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നത്, ഫാൻ ഓഫ് ആക്കുന്നത്. റിഫ മഹനു എന്ന ഈ വ്ലോഗറുടെ മരണകാരണം നമുക്ക് വ്യക്തമല്ലെങ്കിലും ഈ സങ്കടപ്പെടുത്തുന്ന ഈ വാക്കുകളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, മഹനു എന്ന ഭർത്താവ് എന്തുമാത്രം കെയർലെസ് ആയിരുന്നുവെന്ന്. ാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്നലെ ഞാന് ബുർജ് ഖലീഫയിലൊക്കെ പോയി ക്ഷീണം കൊണ്ട് വന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോണ് പിന്നെ ഈ ചങ്ങായി ജംഷാദ് എന്നെ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നത്, ഫാൻ ഓഫ് ആക്കുന്ന, ഇതൊക്കെ കളിക്കുന്നുണ്ട്. ഞാന് ജസ്റ്റ് ഒന്ന് ഉറക്കത്ത് എണീറ്റ് നോക്കുമ്പോ രണ്ടെണ്ണത്തിനെ റൂമിൽ കാണുന്നില്ല. ഞാന് മാനുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് റൂമിൽ കിടന്നുറങ്ങുന്നുള്ളത്. ഇനി ജംഷാദ് എത്ര ഫ്രണ്ടായാലും ആക്കിയാലും ഒറ്റക്കൊക്കെ ഉണ്ടാകുമ്പോ ഏതൊരു ആൾക്കും നമുക്ക് എന്തെങ്കിലും തോന്നിന്നിരിക്കും. അപ്പൊ ഞാന് കിടക്കുന്ന വെച്ചാൽ മാനു എന്നുള്ള ധൈര്യത്തിലാണ് നോക്കുമ്പോ മാനുവെ കാണുന്നില്ല. രണ്ടെണ്ണം പോയി എനിക്ക് ഇന്നലെ നല്ല ദേഷ്യം വന്ന, ഞാൻ പൊലച്ച വരെ ഉറങ്ങാണ്ട് ഒരു വരുന്ന വരെ കാത്തുന്നത്. കാരണം ജംഷാദ് ഇങ്ങനെ തോണ്ടിക്കോണ്ട് നിൽക്കുന്ന ആർക്കും അപ്പോളാ മനസ്സ് മാറാന്ന് അറിയാനില്ലല്ലോ. ഇതിന്റെ ഒന്നും ചിന്ത മാനുവിനില്ല. ഈ ഒരു സംഭവം മാത്രമല്ല, ഇത് സഹോദരനായിട്ടൊരു സന്ദേശമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 18, അതായത് മരണപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ്, ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ്, അവര് പുറത്തിറക്കിയ ഒരു ആൽബം, ഇസ്മി കപ്പിൾസ് എന്ന് പറയുന്ന ഒരു ആൽബം. ആ ആൽബത്തിലെ ആൽബം നിങ്ങളിൽ എത്ര കാഴ്ചക്കാർ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മരണശേഷമാണ് ഞാനത് കാണുന്നത്. എന്തുമാത്രം ഉത്തരവാദിത്വമില്ലാത്ത, തൻ്റെ ഭാര്യയെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ പണമുണ്ടാക്കാമെന്ന് ആൽബങ്ങളിലൂടെ അഭിനയിച്ച് പണമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു മോശം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ ആ വാക്കിനോടൊരു മോശം, അത്തരമൊരു ഭർത്താവായിരുന്നു മഹനു എന്ന് വേദനയോടെ നമ്മൾ അറിയേണ്ടി വരും. കാരണം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താണ്? കിടപ്പറയിലെ കരുത്ത് മാത്രമാണോ? അല്ല, കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടെന്നൊരു കാവലായിട്ട് നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ്. പക്ഷേ റിഫ മഹനുവിൻ്റെ സങ്കടം നിറഞ്ഞ ഈ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നു, ഒരുമൊരു ലൈഫ് ഒരു കുട്ടിക്കളി. സുഹൃത്തുക്കളാണ് തൻ്റെ ഫ്ലാറ്റിൽ വരുന്നത്, അവരെ ഭാര്യയോടൊപ്പം തനിച്ചാക്കി പോകാൻ മാത്രം ഒരു വിഡ്ഢി, അതിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാത്ത ഒരു പെണ്ണിൻ്റെ മനസ്സറിയാൻ ശ്രമിക്കാത്ത വെറുമൊരു വിഡ്ഢിയായിട്ട് മാറി മഹനു എന്ന് സങ്കടത്തോടെ ഈ റിഫ തൻ്റെ സഹോദരനയച്ച ഈ ശബ്ദ സന്ദേശം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പല കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ. ഒരു പക്ഷേ ആ 2 മാസം മാത്രം, 2 വർഷം മാത്രം, 2 വയസ്സ് മാത്രം പ്രായമാകുന്ന കുഞ്ഞ് റിഫയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊന്ന് ജീവനോടെ റിഫയെ തിരിച്ചു കിട്ടുമായിരുന്നു. കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കരുത്ത് അവളിലെ മാതൃത്വമാണ്. ആ മാതൃത്വം ഉണ്ടാകുമ്പോൾ ആളുകൾ പോലും, മറ്റുള്ള ആളുകൾ പോലും അവളിലൊരു മാതാവിനെ കാണും, ഒരല്പം ബഹുമാനത്തിൻ്റെ ഇതുണ്ടാവും. അല്ലെങ്കിൽ ആ സ്ത്രീയോട് കാണിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഒരു സ്ത്രീ എന്ന, ഒരു പെണ്ണെന്ന പരിഗണന മാത്രമാണ്. പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ട് നമ്മുടെ ലൈഫിലെ പല പ്രശ്നങ്ങളും നമ്മൾ ആയിട്ട് ആ സങ്കടത്തിൻ്റെ ഒരു കൊടുമുടിയായിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ പതിയെ അങ്ങോട്ട് മഞ്ഞുരുകുന്നത് പോലെ ഉരുകി പോകും. മക്കൾ വലുതായാൽ ആ മക്കൾ തന്നെ വലിയ സങ്കടമാണ്. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ചെറിയ പാൽപുഞ്ചിരി മായാത്ത കുഞ്ഞിൻ്റെ മുഖം നോക്കി കഴിയുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ എവിടെ പോയാൽ ഒളിക്കുക, ഒക്കെ അത് അലിഞ്ഞലിഞ്ഞു പോവും. ഒരു പക്ഷേ ആ റിഫ മഹനുവിൻ്റെ കൂടെ 2 വയസ്സുകാരനായ ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവർ ഒറ്റപ്പെട്ടു പോവില്ലായിരുന്നു. ഒരാൾക്കും അവരോട് മോശം രീതിയിൽ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരമൊരു സാഹചര്യത്തിൽ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ പെൺകുഞ്ഞ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും വീട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ജോലിക്ക് നിന്നത്. പക്ഷേ അവർക്കിടയിൽ സംഭവിച്ച ഈ ഒരു ശബ്ദ സന്ദേശം ഇതൊരുപാട് ചാനലുകളിൽ വന്നതാണ്. ഇത് നമുക്കൊരു പുതുമയായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ കെയർലെസ് ഫെബ്രുവരി 18 ഒരു നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. സാധാരണ മുസ്ലിം ആൽബങ്ങളിലൊക്കെ പ്രണയരംഗങ്ങളാണല്ലോ, എന്ന് പറഞ്ഞാൽ പൈങ്കിളി പ്രണയങ്ങളാണ് പൊതുവെ ഈ ആൽബങ്ങളുടെ ഒരു തീം, അതാണ് പൈങ്കിളി പ്രണയങ്ങൾ. ആ പൈങ്കിളി പ്രണയങ്ങൾ എന്നാലും അത് കാണുന്ന കാഴ്ചക്കാരായിരിക്കും അത്രയധികം ഒരു വൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ മാനസികമായിട്ട് ധാർമ്മികതയില്ലാത്ത ആളുകളല്ലല്ലോ. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രണയ ഒരു ടീനേജ് ആയ ആളുകൾ, ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രണയത്തിൻ്റെ ചേഷ്ടകളൊക്കെ ഉണ്ടാവും.
കൈകളൊക്കെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഡാൻസ് ആടുന്നത് പോകുന്നത്. പക്ഷേ ഹിന്ദി ആൽബങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിൽ ലിപ്ലോക്ക് രംഗങ്ങളിലൂടെയാണ് ആ കിസ്മി എന്ന് കപ്പിൾസ് എന്ന് പറയുന്ന ആൽബം February 18 പുറത്തിറങ്ങിയത്. ഇത് വലിയ വിവാദത്തിനും വലിയ വ്യാപക വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. കാരണം ഇതൊരു മുസ്ലിം ആൽബങ്ങളിൽ നിന്ന് സാധാരണ പ്രതീക്ഷിക്കുന്നൊന്നല്ല. ഇപ്പം നമുക്കും കുറേ സുഹൃത്തുക്കളായ ആൽബങ്ങളുണ്ട്, ആൽബം ഇറക്കുന്ന ആളുകൾ, സലീം കോടത്തിൽ ഉൾപ്പെടെ ഇവരുടെയൊക്കെ ആൽബങ്ങളിൽ പൈങ്കിലി പ്രണയങ്ങൾ ഉണ്ടാവുമെങ്കിലും അവരുടെ ദൃശ്യങ്ങളായി ചിത്രീകരിക്കുമ്പോൾ ഒരു കുടുംബം ഒന്നിച്ച് മക്കളും പെൺകുട്ടികളും ആ ഭാര്യയും ഒക്കെ ഒന്നിച്ചിട്ട് പബ്ലിക്കിലിരുന്ന് കാണാൻ കൊള്ളാവുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് സാധാരണ ആ വീഡിയോയിൽ നടക്കാറ്. പക്ഷേ കിസ്മി കപ്പിൾസ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ ഇറക്കിയത് സ്കൂൾ കാലത്തെ പ്രണയം, ഒരു നേരത്തെ നാട്ടിൽ ഗൾഫിലേക്ക് പോകുന്നതിന് ജനുവരിയിൽ ഗൾഫിൽ പോകുന്നതിന് മുൻപ് ഷൂട്ട് ചെയ്തതും പിന്നീട് ഗൾഫിലെത്തി February 18 തെൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന ആൽബം ഗായകൻ്റെ ചാനലിലൂടെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, പുറത്തിറക്കി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കൂൾ കാലത്തൊരു പ്രണയമാണ്. ആ പ്രണയത്തിൽ സ്കൂളിലെ വളരെ വില്ലന്മാരായ കുട്ടികൾ ഇവളുടെ മുന്നിൽ പുക വലിച്ച് പുകയൂതുന്നതും ഇവളെ അടിക്കുന്നതും ആ ഒരു ദേഷ്യത്തിന് ഇവളെ തടഞ്ഞു വെച്ച് തടഞ്ഞു വെക്കുന്നതിന് മുൻപ് ഇവളുടെ കാമുകൻ എന്നിട്ട് അഭിനയിച്ചത് മെഹ്നുവായ ഭർത്താവ് തന്നെയാണ്. ആ പ്രണയം കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ കാണിച്ചൊരു രീതി ചുംബിക്കുക എന്നുള്ളത് ഓക്കെ, ലിപ്ലോക്കാണ് ചെയ്തത്. ചുണ്ടിനെ ചുണ്ട് ചുംബിക്കുന്നൊരു രീതി സിനിമയിൽ പോലും വളരെ കുടുംബമൊന്നിച്ച് കാണുന്ന സിനിമകളിലെ രംഗമില്ല. കഴിഞ്ഞ ദിവസം റിലീസായ ഭീഷ്മപർവ്വം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെയും അമൽ നീരദിൻ്റെയും സിനിമയിൽ അത്തരമൊരു രംഗമുണ്ടായത് തന്നെ വ്യാപക വിമർശനമുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ മായാനദി എന്ന് പറയുന്ന ആഷിഖ് കപൂറിൻ്റെ സിനിമയിൽ ഐശ്വര്യ എന്ന് പറയുന്ന ഐഷു ഇത്തരമൊരു ലിപ്ലോക്കിൽ അഭിനയിച്ചതിന് വീട്ടിൽ അച്ഛ ഒരു സിനിമാനടി ഇതിനൊക്കെ ഇറങ്ങി തിരിച്ച് എന്തു അഭിനയിക്കാൻ തയ്യാറായ ഐഷ എന്ന ഐശ്വര്യ എന്ന ഐഷു എന്ന സിനിമാനടി ലിപ്ലോക്കിൽ അഭിനയിച്ചതിന് ഈ ഭയങ്കര വിമർശനം വീട്ടിൽ നിന്നുണ്ടായി. ഇനി ഒരിക്കലും ഞാൻ അത്തരമൊരു രംഗം അഭിനയിക്കില്ലെന്ന് അവർക്ക് തുറന്നു പറയേണ്ടി വന്നു. അപ്പോൾ ഇത്രയും സിനിമകളിൽ മലയാള സിനിമകളിലൊക്കെ അങ്ങനെ ലിപ്ലോക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെയധികം അത്ഭുതവും പുരോഗമനമൊക്കെ ആയിട്ട് കാണുന്നതാണ്. അത്തരം ഒരു കൺസെപ്റ്റുള്ള സാധനമാണ് ഈ ഒരൊറ്റ വീഡിയോയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രമല്ലെങ്കിൽ അത്തരം മലബാറിനെ മാത്രം ആശ്രയിക്കുന്ന ഈ ഒരു ആൽബങ്ങളിലൂടെ ഇവർ പുറത്തുവിട്ടത്. സ്വന്തം ഭർത്താവാണെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഉമ്മവെക്കുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് കാണിക്കണം. അതൊന്നൊരു തെറ്റായിട്ട് കാണാത്തൊരു സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടകരം. ഇങ്ങനെ ചെയ്യുന്ന അധാർമികമാണ്. അപ്പം ഈ ഒരു സംഭവത്തിൽ റിഫ പിന്നീട് പറഞ്ഞത്രേ വീട്ടുകാരോടൊക്കെ അത് തൻ്റെ ഭർത്താവായ മെഹ്നുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണ്, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്, ഒരിക്കലും ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. പക്ഷെ അത് ഭയങ്കര ഒരു മോശം ഇമേജാണ് ഉണ്ടാക്കിയത്, കുടുംബത്തിലൊക്കെ ഭയങ്കര വിമർശനം ഉണ്ടാക്കി. കാരണം ഈ ആൽബങ്ങളിലൊക്കെ കാണുന്നത് പെങ്ങന്മാരുമായിട്ടും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത്തരമൊരു രംഗം സിനിമയിലൊക്കെ ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദി ഒരു ഒരു ന്യൂഡായ ആൽബങ്ങളിലൊക്കെ കാണാം, അത്തരമൊരു രീതിയിലേക്ക് ഇവർ മാറി എന്നുള്ളത് വ്യാപക വിമർശനത്തിനും സങ്കടത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം റിലീസായിട്ടുള്ള അതിൻ്റെ വിഷമങ്ങളിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഇത്ര ഉണ്ടാണ് കെയർലെസ് ആവുക എന്നുള്ളതുണ്ടല്ലോ. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന തന്നെ കെയർ ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പരിഗണന ഒരു പ്രധാന വിഷയമാണ്, മറ്റൊന്ന് കെയർ. ആ കെയർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ചിക്കിങ് മേടിച്ചു കൊടുക്കുന്നതിലാണോ, അൽഫാമ് മേടിച്ചു കൊടുക്കുന്നതിലാണോ, ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതിലോ, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിലോ അല്ല. ഒരു സ്ത്രീക്ക് തൻ്റേതായ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, തൻ്റേതായ കുറേ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഭർത്താവല്ലാത്ത ഒരാളെ ഇഷ്ടപ്പെടാൻ, സ്വീകരിക്കാൻ, കയറി വരാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. പക്ഷെ പലപ്പോഴും ഇതറിയാത്ത കോന്തന്മാരായ ഭർത്താക്കന്മാരാ എൻ്റെ ഭാര്യ ഭയങ്കര സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് അവളെ എനിക്കെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചെന്നിരിക്കുമ്പോൾ അവളൊക്കെ അവരൊക്കെ ഒരു നല്ല പോലെ കാണുള്ളൂ, ഈ ചിന്തയുണ്ടല്ലോ, അതാണ് വലിയ അപകടകരം. എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്, വളരെ സന്തോഷത്തോടെ ഭർത്താവ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു, പക്ഷേ മനസ്സാണ് തെറ്റായ കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാം. ഈ പെൺകുട്ടി എത്ര എന്താ പറയുക ഈ ഹൃദ്യമായിട്ടാണ് അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്, ഒറ്റക്കായി പോകുമ്പോൾ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ എന്തു ചെയ്യും, എന്നോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയുമില്ലാതെയാണ് മഹനു എന്നെ അവിടെ ഇട്ടേച്ചുകൊണ്ട് അവൻ്റെ അരികിലാക്കിയിട്ട് പോയത് എന്ന് പറയും. അപ്പോൾ ഒരു പക്വത ശരിക്കും പലരുടെയും ലൈഫിൽ, ഒരു പക്ഷേ ആ കുഞ്ഞവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കുഞ്ഞൊരു കരുത്താണ്. എപ്പോഴും ആലോചിക്കുക, നമ്മൾ പല ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഭാര്യയുടെ മാത്രം ചുമതലയാണോ,
ഭാര്യയുടെ മാത്രം റൈറ്റ്സ് ആണോ? കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് മേൽ കരിയർ നഷ്ടപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് വാചാലമാവുന്ന ഫെമിനികളുണ്ട്. അവർ പറയുന്നത് കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും തങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. ഏതായാലും ഈ റിഫ മഹൻ എന്ന് പറയുന്ന ആൾ ഫെമിനിയോ അല്ലെങ്കിൽ അത്തരം ചിന്താഗതിയുള്ള ആളുകളോ അല്ലല്ലോ. സാധാരണ പോലെ നമ്മളെ പോലെയൊക്കെ കരുതുന്ന ഒരു കുടുംബിനിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ കുടുംബം എന്നുള്ളതിനെ, നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യത്തെ, നമ്മുടെ ഭാര്യയുടെ ക്യൂട്ട്നെസ്സിനെ, നമ്മുടെ ഭാര്യയുടെ വാചാലതയെ പണമാക്കി മാറ്റാൻ ആ ഓരോ ഭർത്താവിനും അല്ലെങ്കിൽ അവർക്ക് തന്നെ അവകാശമുണ്ട്. പക്ഷേ അത് അവരുടെ സ്വകാര്യതകളെ ലംഘിച്ചിട്ടാവരുത്. ഇതിൻ്റെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. എപ്പോഴും നമ്മുടെ മക്കളിലേക്ക് നമ്മൾ നോക്കി, എന്ത് വിഷമങ്ങൾ വരുമ്പോഴും, ഇപ്പോൾ നമ്മളൊക്കെ ഒരു ജോലി കഴിഞ്ഞിട്ട് വളരെ ടെൻഷൻ അടിച്ച് വരുമ്പോൾ എൻ്റെ വീട്ടിലെ ഒന്ന് ഒരു വയസ്സും രണ്ട് മാസവും പ്രായവുമായ അമീർ സുൽത്താൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ എന്താണ് കയ്യിലെ കവറിലുള്ളത്? കവറിലുള്ളത് പാലാണെങ്കിലും എന്താണെങ്കിലും മേടിച്ചിട്ടോ ഇങ്ങനെ അത് തൻ്റേതാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കിടന്ന് ചിരിക്കുമ്പോൾ, ആ ഒരു ഇളം പല്ലുകൾ കാട്ടിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തിയ പ്രതീതിയാണ്. കുഞ്ഞുങ്ങളൊരു പക്ഷേ ആ കുഞ്ഞ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞെ രക്ഷിക്കുമായിരുന്നു ഈ ഒരു റിഫയുടെ ജീവിതത്തെ. ഇപ്പോൾ കെയർലെസ് ആവുക, ഭർത്താവ് ഒരു കെയർലെസ് ആവുക എന്നുള്ളത് ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല. പല ഇൻസിഡൻറ്റുകളും, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഒരു ഗായത്രി എന്നുപേരുള്ള ഒരു സ്ത്രീ മരിച്ചത്. ഒരു സ്ത്രീനെ പിന്നീട് അതിനെ കൊന്നു കളഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പോലീസ് മണിക്കൂറുകൾക്കകം അത് പിടിച്ചു. ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വാർത്തകൾ നിറയുന്നൊരു കാലമാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ വരും. കാരണം പടച്ചോനെന്നൊന്നും ഉള്ളതാണല്ലോ. നമ്മൾ എത്ര കള്ളത്തരങ്ങൾ എങ്ങനെ മറച്ചു വെച്ചാലും ഒരു നാൾ പടച്ചോനത് പിടിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് പേര് വിമർശനങ്ങളായി, സപ്പോർട്ടായിട്ട് വിമർശനങ്ങളായിട്ടൊക്കെ പറയുന്നു. വിമർശനങ്ങളാണെങ്കിലും സപ്പോർട്ടാണെങ്കിലും നമ്മളതൊക്കെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഇവിടെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. കയ്യിലെ മാല, ഇതെന്താണ് മാല? ഒരു പക്ഷേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബിനായിരിക്കും ഈ ഒരു വിഷമം ഉണ്ടാവുക. ഇതൊരു മാലയാണ്. ഞാനൊരു സൂഫി ഗുരുവിൻ്റെ ഒരു സൂഫി ചിന്തയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ വീഡിയോയുടെ ഒരു ഐക്കണായിട്ട് പലപ്പോഴും തസ്ബീഹ് മാല എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്. ഇതൊരു സാധാ മാലയാണ്, ഒരു വീഡിയോയുടെ ഒരു ഐക്കണായിട്ട് മാത്രം ഉപയോഗിച്ചതാണ്. കയ്യിലെപ്പോഴും എൻ്റെ ആയുധം തസ്ബീഹ് മാലയാണ്. അപ്പോൾ ഒരു പക്ഷേ എന്നെക്കുറിച്ച് അറിയാത്ത ന്യൂ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. ഞാനൊരു നിസാമിയാണ്. ഹൈദരാബാദ് ജാമിയ നിസാമിയിൽ നിന്ന് നിസാമി കോഴ്സ് കഴിഞ്ഞ, അവിടെ നിന്ന് ഖുർആനിലെ പി ജി എടുത്ത കാമില് കഴിഞ്ഞ ഒരു കോളേജ് അധ്യാപകനാണ്. ഞാൻ സെൽഫ് ഫിനാൻസ് കോളേജ് പൊന്നാനിയിലെ സ്കോളർ കോളേജിലെ അധ്യാപകനാണ്. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഈ പുതിയ സബ്സ്ക്രൈബേഴ്സിന്, പുതിയ കാഴ്ചക്കാർക്ക് ആരാണ് ഈ സംസാരിക്കുന്ന ഈ ആളെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരിക്കലും ഒരു സംഭവത്തിൽ നമുക്ക് ജഡ്ജ്മെൻ്റ് ചെയ്യേണ്ട. പക്ഷേ ഈ റിഫ മഹനുവിൻ്റെ ലൈഫിൽ സംഭവിച്ചതിൻ്റെ കുറ്റവാളികളെ ഇൻഷാ അല്ലാ അത് പിടികൂടുക തന്നെ ചെയ്യും. ഓരോ സംഭവങ്ങളായിട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ പേരൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഈ ഒരു ടെലിഫോൺ, ഈ ഒരു വാട്സപ്പ് സന്ദേശത്തിലെ അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ ആ പേരൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ ചാനലിലൂടെ ആളുടെ പേരോ അല്ലെങ്കിൽ ഫോട്ടോ ഞാൻ വിടുന്നില്ല. അതൊക്കെ നിയമപരമായിട്ടുള്ള ഒരു നീക്കത്തിന് ശേഷമാവാം. ഒന്ന് ഓർക്കുക, സ്വന്തം ഭാര്യ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഭർത്താവും ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഭാര്യയും തിരിച്ചറിഞ്ഞാൽ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ തീരും. ഈ പുറമേ കാണുന്ന സന്തോഷങ്ങൾക്കപ്പുറം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവിതം വളരെ സുന്ദരമാക്കി കഴിഞ്ഞു. ഇത് ലൈഫിൽ യാതൊരു എത്തിക്സും ഇല്ലാത്ത, എങ്ങനെയും പണമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വരുന്നൊരു ദുരന്തം തന്നെയാണ് റിഫ മഹനുവിൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.